ഞാൻ ഒരു ഗുളിക ഒരു മരുന്ന് ഞാൻ പരിചയപ്പെടുത്തുകയാണ്. മറ്റൊന്നുമല്ല, നമുക്ക് കല അറിയാൻ പാടില്ലാത്തവർക്കും മിമിക്രി അറിയാൻ പാടില്ലാത്തവർക്കും കഴിക്കാൻ പറ്റുന്ന ഒരു ഗുളികയാണ്. ഈ ഗുളിക കഴിച്ചു കഴിഞ്ഞാൽ കഴിവ് തന്നെ ഉണ്ടാകും എന്നുള്ളതാണ് ഇതിൻ്റെ സത്യാവസ്ഥ. പിന്നെ തന്നെയുമല്ല, ഇത് മറ്റാരൊന്നും കടയിൽ നിന്ന് വാങ്ങിക്കുന്നതോ മറ്റുള്ളവർക്ക് ഉണ്ടാക്കുന്നതോ ഒന്നുമല്ല. ഞാനും എൻ്റെ അമ്മയും എൻ്റെ അച്ഛനും എൻ്റെ കുടുംബക്കാരും എല്ലാവരും ചേർത്ത് ഉണ്ടാക്കുന്ന ഒരു പ്രത്യേക തരം ഗുളികയാണ്. ഇത് കഴിച്ചു കഴിഞ്ഞാൽ മിമിക്രിക്കാരനായി മാറാം, മിമിക്രിക്കാരനായി വരാം, ആ താല്പര്യമുള്ളവർ കടന്നു വരാം. താല്പര്യമുള്ളവർക്ക് ഒരു ഗുളിക എന്താ ഗുളിക ഗുളികയെ അല്ല, എന്തിന്റെ ഗുളികയാണ്? താൻ എന്താണ് പരിപാടി? എന്താണ് പറ എന്താണ് പരിപാടി? എന്താണ് ആഗ്രഹിക്കുന്നത്? എനിക്ക് ഈ മറ്റേ റിയാലിറ്റി ഷോയിൽ പങ്കെടുക്കണമെന്ന് ആഗ്രഹമുണ്ട്. റിയാലിറ്റി ഷോയിൽ പങ്കെടുക്കണം, അപ്പൊ അതുകൊണ്ട് പിന്നണി ഗായകർ പാടുന്ന പോലെ പാടണം എന്നുള്ള. പിന്നണി ഗായകർ പാടുന്ന പോലെ പാടണം, അങ്ങനെ മിമിക്രിക്കാരുടെ ഗുളിക മാത്രമേ ഉള്ളൂ. മിമിക്രിക്കാരുടെ ഗുളിക, അതായത് ശബ്ദം അനുകരിക്കുന്ന ഗുളിക മാത്രമേ ഉള്ളൂ. അപ്പൊ എനിക്ക് ശബ്ദവും രൂപവും ഒക്കെ അനുകരിക്കും. ഇത്തിരി മുമ്പ് എന്റെ കയ്യിൽ നിന്ന് ഒരു പയ്യനൊരു ഗുളിക വാങ്ങിച്ചുകൊണ്ടോ, അവന് രൂപം മാത്രം മാറിക്കിട്ടിയാൽ മതി, രൂപം അനുകരിക്കണം എന്ന് പറഞ്ഞു. അതുകൊണ്ട് രൂപം മാറുന്ന ഗുളിക കൊടുത്തു. മോന് വേറെ ഞാൻ ഒരു വേറൊരു ഗുളിക തരാം, വ്യത്യസ്തമായ ഒരു ഗുളിക. എനിക്ക് പാട്ടുകാരുടെ ഗുളിക മതി. പാട്ടുകാരുടെ ഗുളിക, ഓരോ ഗായകരുടെ ശബ്ദത്തിൽ പാടാൻ കഴിയുന്ന ഗുളികയുണ്ട്, അത് മതിയോ? പക്ഷെ വേറെ കേസിന്റെ സെക്കൻഡുകൾ മാത്രമേ നിൽക്കത്തുള്ളൂ. സെക്കൻഡുകൾ കഴിഞ്ഞാൽ അപ്പൊ തന്നെ അതിന്റെ ശബ്ദം പെട്ടെന്ന് മാറിപ്പോലെ. എന്നൊരു കാര്യം ചെയ്യാം ചേട്ടൻ, ഒരു പരീക്ഷണം ചേട്ടാ, ഇത് അധികമായിട്ട് കഴിക്കരുത്, റിയാക്ഷൻ ഉണ്ട്, റിയാക്ഷൻ ഉണ്ട്. ഈ പെട്ടെന്ന് മാറത്തില്ല, പെട്ടെന്ന് മാറും. ഈ പ്രോഗ്രാമിനൊക്കെ നമുക്ക് അവതരിപ്പിച്ചോടെ, പ്രോഗ്രാമിനൊക്കെ അവതരിപ്പിക്കാം. അപ്പൊ ഞാൻ ശബ്ദം അനുകരിച്ച് പാടാൻ പറ്റും. ആ അപ്പൊ ഞാൻ ഇവർക്ക് വേണ്ടിട്ട് ആ ഗുളിക കഴിക്കാൻ പോവാണ്. ഏത് ഗുളികയാണ്? എസ് പിയുടെ ഗുളിക തരണം. എസ് പി ഇല്ല മോനെ, എസ് ഐയുടെ ഗുളികയുണ്ട്. എസ് പി ഡി ഇല്ല ഇപ്പം. അയ്യോ അതല്ല, എസ് പി ബി. ഓ മോനെ, ഹണീബി പറഞ്ഞു പണ്ട്. അതല്ലെന്ന്, എസ് പി ബാലസുബ്രഹ്മണ്യം. ഓ എസ് പി ബാലസുബ്രഹ്മണ്യം, മറ്റേ വണ്ണമുള്ള പാട്ട്. മോന്റെ വണ്ണത്തിന് ചേരും ഈ ഗുളികയാണ്. ഉറപ്പാണ്? പിന്നെ സെക്കൻഡുകളെ നിക്കത്തുള്ളൂ, അത് നോക്കണം. ഒരു സെക്കൻഡ്, കുറച്ച് സെക്കൻഡ് മാത്രമേ നിക്കത്തുള്ളൂ. പെട്ടെന്ന് കഴിക്കാം. എങ്ങനെയുണ്ട് കഴിച്ചിട്ട്? ഒരു ചെറിയ വ്യത്യാസം വരും. ഉണ്ടാ ശബ്ദത്തിന് ഒരു പിടുത്തം വന്നോ? ശബ്ദമായി റെഡിയായി, റെഡിയായി, ടെസ്റ്റ് ചെയ്തോ. വന്നോ? റെഡിയാന്ന്. ഇത് വന്ന് മൂച്ചുവിടാമ പാടുന്ന പാട്ട് സൊന്നാങ്ക. ഇറ്റ് ഈസ് സീമൻലി ഇംപാസിബിൾ ടു സിംഗ് എ സോങ് ലൈക്ക് ദിസ് വിതൗട്ട് ടേക്കിംഗ് എ ബ്രത്ത്. ഞാൻ ഇത് പടി ഇരുവന്റെ പുറത്തെ മൂച്ചു വാങ്ങുന്നത് നാലഞ്ച് പാട്ട് പാട അപ്പം മൂച്ചു വാങ്ങിതാ പാടുവേ. ആണെങ്കിൽ കൈ തട്ടി ആശ്രമം പണുങ്ക. മേഘം കാണമേ വിടക്കളമേ വാണമേ ഇളയ നില ഒഴുകിരതേ ഇതയം വരേ നടുകിരതേ. ഇത് വന്ന് എനിക്ക് രൊമ്പ പിടിക്കുന്ന സോങ്. നിങ്ങൾ കൈത്തട്ടി ആശ്രമം പണുങ്ക. നന്ദി, നന്ദി, നന്ദി. ഞാൻ പറഞ്ഞില്ല സെക്കൻഡുകൾ നോക്കുന്നു? ഞാൻ എന്റെ വാച്ചും ആ സെക്കൻഡുകൾ കഴിഞ്ഞ് ഞാൻ പിന്നെ സംസാരിച്ചോണ്ടിരിക്കുന്നത്. നാണം കെടും. അതെ, ശബ്ദം മാറിപ്പോ. ഇനിയിപ്പോ വേറെ ഏതാണ്ട് ചേട്ടാ? വേറെ മോനേടാ, മറ്റേ ഈ ഗസൽ രാജാവ് ഒരുത്തനുണ്ടല്ലോ, മറ്റേ അവരുടെ പേര് മനസ്സിലായില്ല. മറ്റേ ഫിഗർ മാറണം പറഞ്ഞു, ഒരുത്തിനും രൂപം മാറണം പറഞ്ഞു, അവനും കഴിച്ചേക്കണത് ഈ ഗുളികയാണ്. അപ്പൊ അത് പാട്ട് പാടുവോ? ആ മോൻ പാടുമ്പോ ചിലപ്പോ ആ ഫിഗർ പറ്റും, അവന് ഫിഗർ മാറും. ഞാൻ ഈ പാട്ട് പാടും. മോനേടാ ഈ സമയത്ത് പോരാ, പെട്ടെന്ന് എടാ, തൊണ്ണയ്ക്കൊരു പിടുത്തം ഉണ്ടാവും, കുഴപ്പമില്ല, വെള്ളമില്ല. പറഞ്ഞല്ലോ സെക്കൻഡുകൾ മാത്രമേ ഉള്ളൂ, സൂക്ഷിക്കുന്നോണം. Walking in the moonlight, I'm thinking of you. Listening through the raindrops, I'm thinking of you. Ilaman kannilude, I'm thinking of you. Ilaneer kanavilude, I'm thinking of you. Hey Salama, oh Salama. Hey Salama, Salama. Ga 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 paresa, I'm thinking of you. Ga 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 da paresa, I'm thinking of you. Ilaman kannilude, I'm thinking of you. Ilaneer kanavilude, I'm thinking of you. Hey Salama, oh Salama. ഞാൻ പറഞ്ഞു സെക്കൻഡുകൾ കഴിഞ്ഞാ പിന്നെ പാടരുത്, നാണം കെടും.
അതിനുള്ള പൈസയല്ലേ വാങ്ങിക്കുന്നുള്ളൂ. പിന്നെ മോനെ വേറൊരു ഗുളികയുണ്ട്, സൂപ്പർ ഗുളികയാണ്. മാപ്പിളപ്പാട്ടും ക്രിസ്തീയ ഗാനങ്ങളൊക്കെ യേശുദാസിനെ പോലെ ഒരു ഗുളികയുണ്ട്. ഞാൻ ഈ പണിക്ക് വരേണ്ട കാര്യമുണ്ടോ? അത് കഴിച്ചിട്ട് എനിക്ക് പാടിയാ പോലെ, ഒരു അഞ്ചാറും കൂടുതൽ കഴിച്ചാൽ പോലെ. എടാ അതൊക്കെ കഴിച്ച് കഴിഞ്ഞാൽ റിയാക്ഷൻ ഉണ്ടാവും. അതാ അപ്പൊ യേശുദാസിനെ പോലെ വെള്ളം വെള്ളക്കിട്ട് യേശുദാസിനെ പോലെ വെള്ള ചൂസക്കിട്ട് യേശുദാസിനെ പോലെ എന്നിട്ട് മാർക്കോസിന്റെ ശബ്ദത്തിൽ പാടുവോ? ആ പൊന്നുമോനെ, നിന്റെ ആഗ്രഹം പോലെ ആ ഗുളിയും കാട്ടെ. അത് പാടിക്കഴിഞ്ഞാൽ മാർക്കോസ് ആവില്ല. ഇത് ഇത് കഴിച്ചു കഴിഞ്ഞാൽ മാർക്കോസ് ആവും. അതാ മാർക്കോസ് ആവും. മൂന്നെണ്ണം ഉണ്ടായിരുന്നുള്ളൂ, ഓരോരുത്തരെ ആലുകളിലൊക്കെ വാങ്ങിച്ച് പിന്നെ ഓരോ തൃശ്ശൂർ കൊടുത്തു മാർക്കോസ് പാൽക്കോലി. നിന്നോട് ആദ്യം ഞാൻ പറഞ്ഞില്ലേ, അത് മതി. മോനെ വേറൊരു കേസുണ്ട്, അവന് വേറൊരു ഗുളിക ഞാൻ കൊടുത്തിട്ടുണ്ട്. മറ്റേ ആദ്യം വന്നില്ലേ ആ പയ്യന് വേറൊരു ഗുളിക കൊടുത്തിട്ടുണ്ട്. കലാ തിരക്കഥ സംഭാഷണ സംവിധാനം മറ്റുള്ള മറ്റേ എല്ലാ പരിപാടിയും ചെയ്യുന്ന ഒരാളുണ്ടല്ലോ, മറ്റേ അവരാരും വന്നിട്ടല്ല മോനെ. അവര് ഒരു തലേ കെട്ടി കിട്ടിയ ഒരാള്, ആ ബാലചന്ദ്രമേനോ, ആ അദ്ദേഹത്തിന്റെ ഗുളി ഫിഗർ ആ പയ്യന് കൊടുത്തിട്ടുണ്ട്. അപ്പൊ അവന്റെ ആ രൂപം എങ്ങനെയുണ്ട് നമുക്ക് നോക്കാം. അതെ, ഓക്കെ. എന്നിട്ടാവാം, ഒരു മിനിറ്റ് മോനൊന്ന് റെസ്റ്റ് എടുക്കുക, കാരണം എത്ര ഗുളിക ഒന്നിച്ച് പെട്ടെന്ന് കഴിച്ചാൽ ചിലപ്പോൾ റിയാക്ഷൻ ഉണ്ടാവും. റിയാക്ഷൻ ഉണ്ടാവും, ഞാൻ ആദ്യം പറഞ്ഞില്ലേ അതുകൊണ്ട് അവന്റെ ഒന്ന് കാണാം, അവന്റെ ഫിഗർ ഒന്ന് കാണാം. ഓക്കെ, ഒതുങ്ങി നോ.